സഹോദരന്മാരെ സഹോദരങ്ങളെ, തഖ്‌വ ഉള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ്. മുത്തഖികളുടെയും മഹ്സനികളുടെയും കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ്. പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ദയാമതവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. കാലങ്ങളായി ഭരണകൂടങ്ങളുടെയും കോടതികളുടെയും മുമ്പിൽ വന്ന വിഷയമാണ് ദയാമതം. രോഗിയുടെ പ്രയാസം ലഘൂകരിക്കുന്നതിനായി മരണം എളുപ്പമാക്കി കൊടുക്കുന്ന പ്രക്രിയയാണ് ദയാമതമെന്ന് നമുക്കറിയാം. കർശനമായ ചില ഉപാധികൾ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അതിന് അനുമതി നൽകിയിട്ടുള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം, ചില ഉപാധികൾ വെച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധി ഇങ്ങനെയാണ്: ദയാമതം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് ആരോഗ്യപരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കണം. ഇനി ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കണം. അങ്ങനെയാണെങ്കിൽ ആ അത്തരം വ്യക്തികളെ ദയാവധത്തിന് വിധേയമാക്കാം. ഒരു വിഷയത്തിലേക്കാണ്, അതിന്റെ ഇസ്ലാമിക മാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഉപാധിയുടെ പൊള്ളത്തരം വിശ്വാസികൾക്ക് വേഗത്തിൽ മനസ്സിലാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ ഉദാഹരണം സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു. വീൽചെയറിലായിരുന്നു അയാളുടെ ജീവിതം. വൈദ്യശാസ്ത്രം 3 വർഷമാണ് അയാൾക്ക് അവധി നിശ്ചയിച്ചത്, പക്ഷെ 55 വർഷം പിന്നെയും ജീവിച്ചു. അപ്പൊ വൈദ്യശാസ്ത്രം 3 വർഷം അവധി നിശ്ചയിച്ച ആളുകൾ 55 വർഷം നമ്മുടെ മുമ്പിൽ ജീവിക്കുക മാത്രമല്ല, വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടുപിടുത്തങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് നമുക്ക് പറയാൻ കഴിയും? അപ്പൊ നമ്മുടെ തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ, നമ്മുടെ നാട്ടിന്റെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ടാകാം. ഇനി പ്രതീക്ഷയില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞിട്ടുള്ള എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് നേരത്തെ തീരുമാനിച്ച് ആ വ്യക്തിയെ ദയാമതത്തിന് വിധേയമാക്കുക എന്നത് ഇസ്ലാമികമായി പാപമാണ്, കുറ്റകൃത്യമാണ്, ആത്മഹത്യാപരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ജീവിതം അതീവ ദുസ്സഹമാകുന്നു, മരണക്കിടക്കയിൽ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്.
അപ്പൊ ഇത്തരം വ്യക്തികൾക്ക് വളരെ ലളിതമായി മരിച്ചു പോകാൻ അനുവദിക്കാനല്ലേ മനുഷ്യത്വപരമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതം അവസാനിപ്പിച്ചാൽ അത് ദയാവധമാകുമോ അല്ലെങ്കിൽ പിന്നെ ആത്മഹത്യയും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ആത്മഹത്യ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ്. ഇപ്പൊ രോഗത്തിന്റെ വേദന സഹിക്കാൻ വയ്യാതെ ഞാനൊക്കെ മരിച്ചോട്ടെ, എനിക്ക് ഭക്ഷണം വേണ്ട, മരുന്ന് വേണ്ട, അല്ലെങ്കിൽ കൃത്രിമമായി മരുന്ന് കയറ്റിക്കൊണ്ട് എന്നെ കൊന്നോളൂ, എന്റെ ജീവിതം അവസാനിപ്പിച്ചോളൂ എന്ന് പറയുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. ആത്മഹത്യയിൽ ഇസ്ലാമിന്റെ വിധി എന്താണോ അതുതന്നെയാണ് ദയാമതത്തിലും ഇസ്ലാമിന്റെ വിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കടുത്ത ശാരീരിക പീഡനം അനുഭവിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. യോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, ലാ യതമന്ന അഹദു മിൻകും അൽമൗത്ത്, നിങ്ങളിൽ ആരും തന്നെ മരണം ആഗ്രഹിക്കരുത്. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. നിങ്ങളുടെ പ്രയാസം കാരണം, രോഗത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആരും പ്രാർത്ഥിച്ചു പോകരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ വചനം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം പറയുകയാണ്,
എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന ആ വചനം വൈദ്യന്മാർക്ക് ഡോക്ടർമാർക്ക് ആശ്വാസം നൽകുന്ന വചനമാണ്. അതോടൊപ്പം രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന വചനമാണ്. എന്താ ഡോക്ടർമാരുടെ പ്രതീക്ഷ എന്നത്? അന്വേഷണ പരീക്ഷണങ്ങൾ നടത്താം. കാരണം രോഗങ്ങൾക്കെല്ലാം മരുന്നുണ്ട് എന്നാണെങ്കിൽ മരുന്നില്ലാത്ത ഒരു രോഗവും ഇല്ല. അതുകൊണ്ട് മനുഷ്യൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രോഗത്തിന്റെ മരുന്ന് കണ്ടെത്തട്ടെ. വൈദ്യരോഗത്തിന്റെ പ്രതീക്ഷയാണ് ഈ വചനം. അതുപോലെ രോഗികൾക്കും പ്രതീക്ഷയാണ്, എന്റേത് മാറാത്ത രോഗമൊന്നുമല്ല, മരുന്നുണ്ട്. ആ മരുന്ന് എന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ രോഗം സുഖപ്പെടും, പ്രതീക്ഷ നൽകുന്നു. അപ്പൊ മരുന്നും രോഗവും അല്ലാഹു തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് രോഗം വന്നവരെ നിങ്ങൾ ചികിത്സിക്കൂ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പറയും, അത് ഏറെ പവിത്രമാണ്. അല്ല പവിത്രമായി നമ്മെ ഏൽപ്പിച്ച ആ നഫ്സിനെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. അതിനെ എടുക്കാനുള്ള അധികാരം അല്ലാഹുവാണ്. ആരാണ് നമുക്ക് ജീവൻ നൽകിയത്? ആ ജീവനെ എടുക്കാനുള്ള അവകാശം അല്ലാഹുവിനാണ്. അതാണ് ഇസ്ലാം രണ്ടാമതായി ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവർ അല്ലാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്. അവർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതിന് ചേർത്ത് പറഞ്ഞു, ആഗ്രഹീയമാക്കിയ പവിത്രമാക്കിയ ഒന്നിനെ അവർ കൊന്നുകളയില്ല. അപ്പൊ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് എടുത്തു പറഞ്ഞ കാര്യം ഈ അല്ലാഹു ആദരിച്ച നഫ്സിനെ ഹനിക്കുന്ന വിഷയം. അപ്പൊ അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഇപ്പൊ ദയാവധത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ രോഗിയായി കിടക്കുമ്പോ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഏതെങ്കിലും തോന്നോ എനിക്ക് രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കാൻ വയ്യ. അപ്പൊ ഞാൻ മരണപത്രത്തിൽ സൈൻ ചെയ്താൽ എന്നെ കൊല്ലാം, എന്റെ ബന്ധുക്കൾക്കും വൈദ്യരോഗത്തിനും എന്നെ കൊല്ലാനുള്ള അനുവാദമായി. ഇപ്പൊ വലാ തെളു അംസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. നിങ്ങളോട് ഏറെ കരുണയുള്ളവരാണ്. നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ രോഗം മാറി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം അല്ല നിങ്ങളോട് കാരുണ്യം കാണിച്ചേക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ കാരുണ്യം കാണിക്കാതെ ഞാനിതാ എന്നെ കൊല്ലാൻ തയ്യാറാണ്, അതുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തി വെച്ചോ അല്ലെങ്കിൽ ശരീരത്തിൽ ഘടിപ്പിച്ചു വെച്ച ഉപകരണങ്ങളൊക്കെ എടുത്ത് കളഞ്ഞോ, ഞാനിതാ മരിക്കുകയാണ്. ആരെങ്കിലും ബോധപൂർവം ഇതിന് നിന്നാൽ
അതിനെ കൈകാര്യം ചെയ്യാനും നശിപ്പിക്കാനും ഒന്നുമുള്ള അധികാരം
അന്ന് നമുക്ക് നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുക. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്, നിത്യ രോഗികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ്. മരണക്കിടക്കയിൽ കാലങ്ങളായിട്ട് മരണം പ്രതീക്ഷിച്ച് ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും കൂടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇവരുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്താ പിന്നെ ചെയ്യാം? ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് സ്വാന്തന പരിചരണമാണ്. സ്വാന്തന പരിചരണം, മരുന്നുകളൊന്നും ശരീരത്തിൽ ഏശാത്തൊരു ഘട്ടത്തിൽ വേദന കൊണ്ട് രോഗി കുറയുന്ന സമയത്ത് അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ല, പരമാവധി നമുക്ക് അയാളെ സ്വാന്തനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. റിയാദത്തിൽ മരീദ് എന്ന് ഹദീസിൽ വളരെ നമുക്ക് കാണാൻ കഴിയും. ഗൾഫ് നാടുകളിലൊക്കെ പോയവർക്കറിയാം റിയാദ എന്ന് ബോർഡ് കാണുന്നത് ക്ലിനിക്കുകളുടെ മുമ്പിലാണ്. അപ്പൊ സിയാറത്തിൽ മരീദല്ല, വെറുതെ പോയിട്ട് കണ്ടുപോകലല്ല, സന്ദർശനമല്ല റിയാദത്ത്. ഒരു ക്ലിനിക്കിൽ ഒരു രോഗിക്ക് എന്തൊക്കെ ലഭ്യമാകുമോ അതുപോലെ നമ്മുടെ സന്ദർശനം കൊണ്ടുപോയി രോഗിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ആശ്വാസം ഉണ്ടാവണം. അതാണ് റിയാദത്തിൽ മരിയത്. ആ അർത്ഥത്തിലുള്ള ഒരു സ്വാന്തന പരിചരണത്തെ കുറിച്ചും സ്വാന്തന സന്ദർശനത്തെ കുറിച്ചുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിശന്നവന് അന്നം നൽകുക, രോഗികളായവരെ പരിചരിക്കുക, സന്ദർശിക്കുക, പരിചരിക്കുക. പണ്ടേ നമ്മള് പറഞ്ഞു പോകുന്ന അർത്ഥം സന്ദർശനം, സന്ദർശനമല്ല പരിചരണമല്ല. അഗതികൾക്ക് അന്നം നൽകുക, രോഗികളെ പരിചരിക്കുക. ഇതൊക്കെ സ്വർഗത്തിൽ പോകാനുള്ള വഴിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മരിയവൻ ആരെങ്കിലും ഒരു രോഗിയെ പരിചരിച്ചാൽ ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളൻ വിളിച്ചു പറയും, നീ ചെയ്ത പണി വളരെ നല്ലതാണ്, നിന്റെ നടത്തം ഏറെ നല്ല നടത്തമാണ്, നിന്റെ നടത്തം വളരെ നന്നായിട്ടുണ്ട്, നീ ഇപ്പോൾ ഈ ചെയ്ത പണി വളരെ നല്ലതാണെന്ന് ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പൊ രോഗികളെ പരിചരിക്കുക, ആശ്വസിപ്പിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ആ രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ല, പരമാവധി ചികിത്സിക്കുക, പരമാവധി അയാളെ ആശ്വസിപ്പിക്കുക, സാന്ത്വനിപ്പിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ല. ദയാവധം എന്ന് പറഞ്ഞ പേരിൽ ദയയുണ്ടെങ്കിലും അത് വല്ലാത്ത ക്രൂരതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവണം. സഹോദരികൾ ഒരിക്കൽ കൂടി തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിലുള്ള ഒരു അനുസ്മരണമാണ്. എന്താണ് അനുസ്മരണം? എനിക്ക് അസുഖം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് ആ വിശുദ്ധമായ കൈകൾ എന്റെ നെറ്റിയിലും മുഖത്തും ഇങ്ങനെ തടവി, എന്റെ നെഞ്ചിലുമൊക്കെ ആ കൈകൾ കൊണ്ട് തടവി, എന്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു, അതിന്റെ കുളിർമ ഞാൻ ഇന്നും അനുഭവിക്കുന്നു എന്ന് ഓർത്തു പറയുകയാണ് ഒരു സഹായം. ഇതൊരു രീതിയാണ് രോഗികളെ അടുത്ത് ചെല്ലുക, ശരീരത്തിൽ നെറ്റിയിൽ
നെഞ്ചിലൊക്കെയൊന്ന് തടവി കൊടുത്തുകൊണ്ട് ആശ്വാസവാക്കുകൾ പറയുക. ഒരു മരുന്നിനും നൽകാൻ കഴിയാത്ത ഒരു സമാധാന ആശ്വാസം ഒരു പക്ഷേ ഈ ഒരു പാലിയേറ്റീവ് ചികിത്സ കൊണ്ട് സാധ്യമാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, നമ്മുടെ പരിസരത്തൊക്കെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളൊക്കെ വൃത്തിയിൽ നടക്കുന്നുണ്ടാവും. അതിനൊക്കെ സമയം കണ്ടെത്തി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ അവശത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിചരിക്കാനും അവരുടെ മുറിവ് വെച്ച് കെട്ടി കൊടുക്കാനൊക്കെ പോയാൽ വേഗം കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെയൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങണം. അതാണ് നമ്മുടെ മറന്ന രോഗപരിചരണമാണ്, രോഗ സന്ദർശനമല്ല എന്ന് തിരുത്തിയെടുക്കുക. അതുകൊണ്ട് അത്തരം സേവന പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ഉപകാരമായ രീതികളൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഒരു മഹല്ലിൽ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു മഹല്ലിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ അലംഭാവം കൊണ്ട് ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിക്കാൻ ഇടവരരുത് എന്ന് ഒരു മഹല്ലിന് നിർബന്ധമുണ്ടാകണം. ആ നിർബന്ധത്തിൽ നിന്നാണ് ഇത്തരം ക്ലിനിക്കുകളും അതുപോലെ തന്നെ സംവിധാനങ്ങളും സൗകര്യങ്ങളും അതിനാവശ്യമായ വോളണ്ടിയേഴ്സും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ എന്താ പറയേണ്ടത് എന്നും ഇസ്ലാം പഠിപ്പിച്ചു. ആ രോഗിയെ ബേജാറാക്കുന്ന പേടിപ്പിക്കുന്ന വർത്തമാനം ഒന്നും പറയുന്നില്ല. രോഗം മാറുകയില്ലെന്ന് എത്ര നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നാട്ടിൽ അറിയപ്പെട്ട ഏറ്റവും മുതിർന്ന സീനിയറായ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ രോഗിയുടെ മുമ്പിൽ നമ്മൾ പ്രതീക്ഷ നൽകുന്ന വർത്തമാനം പറയണം. എന്താ ഹദീസ്? നിങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് നിങ്ങൾ പ്രവേശിച്ചാൽ അയാൾക്ക് ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷ നൽകണം. അപ്പൊ ഒരു രോഗിയെ നിങ്ങൾ കാണാൻ പോകുമ്പോ ഇങ്ങനെ ഒരു രോഗം ബാധിച്ച് ഇന്നലെ ഒരാൾ മരിച്ചു, ഇനിയാതൊരാള് മരിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന മരണങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പ്രതീക്ഷ ഇനിയും ജീവിക്കാം. എത്രയോ രോഗികളാണ്, എത്രയോ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ രോഗികളാണ് ജീവിതത്തിലേക്ക് നടന്നു വന്നിട്ടുള്ളത്. കുറെ ഉദാഹരണങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾ ഒരുപാട് പകുതി രോഗമാണ് പ്രതീക്ഷ നൽകുന്നത്. പക്ഷെ നിങ്ങളുടെ വർത്തമാനം കൊണ്ട് സംഭവിക്കാനുള്ള ഒന്നിനെയും അത് തടയുക. അപ്പൊ ഒന്നും സംഭവിക്കൂല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട് ആ വർത്തമാനം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആ രോഗിയോട് നിങ്ങൾ പ്രതീക്ഷ നൽകുന്ന വർത്തമാനമേ പറയാൻ പറ്റുള്ളൂ. അയത്തിനാണ് അത് അയാളെ മനസ്സിൽ വല്ലാത്ത ആശ്വാസം. എങ്കിൽ പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ നടക്കേണ്ടത് ഇതാണ്. അവിടെ മരുന്നിന് അത്ര പ്രസക്തിയില്ല. വേദന കൂടുമ്പോ വേദന സംഹാരികൾ ക്യാൻസർ രോഗികൾക്കൊക്കെ മോർഫിനൊക്കെ നൽകിയിട്ട് അങ്ങനെ മാറ്റി കെടുത്തുകയാണ്. ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഇത് പ്രതീക്ഷ നൽകുന്ന വർത്തമാനങ്ങൾ ഒരു രോഗിയുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം അയാൾക്ക്. ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല, ആരും സംസാരിക്കാൻ വരുന്നുണ്ടാവില്ല, അയാൾ ഒരു രോഗിയല്ലെന്നോട് മാറ്റി നിർത്താൻ കഴിയും. കൂടുതൽ നമ്മൾ ചെല്ലണം. സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു കണ്ടീഷനിലാണെങ്കിൽ സംസാരമായപ്പോൾ അയാളുടെ ചികിത്സ ചില രോഗികൾക്ക് അങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കണം, ആളുകൾ ഇടപെടണം, അയാളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. അത്തരം ആളുകളൊക്കെ നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരലാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രോഗികളായ പ്രായം ചെന്ന മാതാപിതാക്കളെ പരിചരിക്കുന്നവരെ കുറിച്ച് വന്ന ഒരു വചനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലെ ജിഹാദിനേക്കാൾ പുണ്യകർമ്മമാണ്. എനിക്ക് ദീനിയായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, എന്റെ പ്രായം ചെന്ന വാക്കിയൊന്നും ഇതിനൊരു തടസ്സമാണ്, അതുകൊണ്ട് ദയാവരാം, അതിന് കുറ്റമൊന്നുമില്ല. കാരണം
ഭക്ഷണം മരുന്നൊക്കെ നിഷേധിച്ച് സ്വാഭാവികമായിട്ട് അങ്ങനെ മരിച്ചു പോയിക്കോട്ടെ. കാരണം ഇതിനോട് ഒരുപാട് സംഗതി ചെയ്യാനുണ്ട് നാട്ടിൽ. എന്ത് ചെയ്യാൻ? അപ്പൊ മുൻഗണന തെറ്റുകയാണ്. അയാൾ ചെയ്യേണ്ട പണി അതിന് അയാളുടെ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വാപ്പയെ മുമ്പേയും പരിചരിക്കുക തന്നെയാണ്. അല്ലാതെ മരണത്തിന് ഒരു ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ വന്നു റസൂലേ താങ്കളോടൊപ്പം എന്നെ ജിഹാദിലോട് പോകുന്നു, ഞാൻ രക്തസാക്ഷ്യം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് മാതാപിതാക്കളുണ്ടോ? ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ രണ്ടുപേരും കരയാണ്, എന്നെ യാത്രയാക്കിയത് അവർ കരഞ്ഞുകൊണ്ടാണ്. കാരണം ഞാനല്ലാതെ വേറൊരാൾ അവർക്കില്ല ഈ ഒരു സമയത്ത് അവർ പരിചരിക്കാൻ. ഇത് കേട്ടപ്പോ റസൂലുള്ള പറഞ്ഞു, വേഗം അടങ്ങിപ്പോ, നിന്റെ മാതാപിതാക്കളുടെ തിരിച്ചു പോ, നീ അവരെ പഠിച്ചില്ലേ അതുപോലെ നീ തിരിച്ചു പോയിട്ട് ആ കരഞ്ഞ മാതാപിതാക്കളെ ചിരിപ്പിക്കൂ, അവരെ സമാധാനിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ. നിന്റെ ജിഹാദ് വീട്ടിലാണ്. ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇവിടെ യുദ്ധഭൂമിയല്ല, യുദ്ധക്കളത്തിലല്ല. ആ പ്രായം ചെന്ന രോഗികളായ നിന്റെ മാതാപിതാക്കളെ പരിചരിക്കലാണ് നിന്റെ ജിഹാദ് എന്ന് ആ മകനെ വിബോധിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാടക പിടിക്കണം. നശിച്ചു നശിച്ചു നശിച്ചു. അപ്പൊ സഹാബികളെ ചോദിച്ചു, ആരാ റസൂലെ ഈ നശിച്ച കൂട്ടൻ? തന്റെ വീട്ടിൽ വാർദ്ധക്യം ബാധിച്ച വാപ്പയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ രണ്ടാളുമുണ്ട്. എന്തെങ്കിലും അവർ വല്ലാത്ത പ്രായാധിക്യത്തെ ദശമിക്കാണ്. ഫലം യഥോലിൽ ജന്ന, ഈ രോഗികളായ പാവം പിടിച്ച മാതാപിതാക്കളെ വീട്ടിൽ ഉണ്ടായുള്ളും സ്വർഗത്തിൽ പോവാൻ കഴിയാത്തവൻ തുലയട്ടെ, നശിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഭാരം കുറക്കാൻ കാത്തിരിക്കുന്ന പൊതുസമൂഹത്തിന് ദയാമതത്തിന് അനുകൂലമായ വിധി എന്തുകൊണ്ടും പുനഃപരിശോധിക്കണം. കാരണം പുതിയ തലമുറ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ഇങ്ങനെ തള്ളി ഒഴിവാക്കാൻ, എങ്കിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടാം, അതിന് നമുക്ക് നിയമം നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിധി വരുമ്പോൾ ഇത്തരം ചിന്തയുള്ളവർക്ക് ഇത് എളുപ്പമാണ്. അല്ലെങ്കിൽ തന്നെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് വേറെ തന്നെ പറയേണ്ട ഒരു വിഷയമാണ്. ഇത്തരം വിധികൾ കൂടിയൊക്കെ വരുമ്പോൾ ഇത്തരം ചിന്താഗതി കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ എളുപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുക്കാൻ പാടില്ല. അതിന് ദയാമതമെന്നോ വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് ക്രൂരതയാണ്, മനുഷ്യത്വരഹിതമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിശ്വാസികൾ മാത്രമല്ല പറയുന്നത്, അവിശ്വാസികളും ഇത് മാനവിക വിരുദ്ധമായ നിലപാടാണ് എന്ന് പറയുന്നത്. കർത്തവ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒളിച്ചുകൊടുക്കുകയാണ്. രോഗപരിചരണം എന്ന് പറയുന്ന വലിയ കർത്തവ്യത്തിൽ നിന്ന് മനുഷ്യൻ ഒളിച്ചോടാനുള്ള ശ്രമം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രോഗവും അതുപോലെ തന്നെ അത് ശിഫയുമൊക്കെ നൽകുന്ന അല്ലാഹുവിൽ പ്രതീക്ഷയില്ലാത്ത ഏർപ്പാടാണ്. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇനി ഇയാളുടെ രോഗം മാറുകയില്ല, അതുകൊണ്ട് ഈ മരണം തന്നെ എന്ന് തീരുമാനിക്കാൻ അവകാശമില്ല. സുഹൃത്തുക്കളെ, ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ
അതിന്റെ ഇസ്ലാമികമായ വശങ്ങൾ, വിധികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. അള്ളാഹു അവർക്ക് ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത്